മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ധാരാളം വ്യക്തികള് പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കാറുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും ആഹ്ലാദജനകവുമായ കുറേ ചോദ്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് എന്നറിയാണെന്ന് തോന്നുന്നു വിദേശത്തുള്ള ഇന്ത്യൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചോദിക്കാറുണ്ട്. സ്വർഗവും നരകവുമുണ്ടോ? പാപവും പുണ്യവുമുണ്ടോ? അതുപോലെ തന്നെ കർമ്മബലമുണ്ടോ? നമ്മൾക്ക് പുനർജന്മമുണ്ടോ? അല്ലെങ്കിൽ ഓരോരുത്തരും അങ്ങനെയായിത്തീരാൻ കാരണമെന്താണ്? എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എനിക്ക് ശാരീരികമായിട്ടുള്ള വൈകല്യമുണ്ട്, എൻ്റെ കുട്ടിക്ക് തീരെ സുഖമില്ല സാർ, എൻ്റെ ജന്മം മുഴുവനും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇങ്ങനെ കുറേ അധികം വേദനിക്കുന്ന ചോദ്യങ്ങൾ. ആ വേദനിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഞാൻ നേരിട്ട് ഉത്തരം പറയാറില്ല. അത് അഹങ്കാരത്തിൻ്റെ ശബ്ദമായിട്ട് ചിലപ്പോൾ ചിലർ വ്യാഖ്യാനിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതിൽ ദുഃഖമില്ല. കാരണം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഒരു ദിവസം 10-20 ടെലിഫോൺ കോളുകൾ വരുമ്പോൾ മറുവശത്ത് വളരെ സില്ലിയായിട്ടുള്ള ഡസൻ കണക്കിന് ഇമെയിലുകൾ വരുമ്പോൾ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, ഊർജത്തിൻ്റെ പരിമിതിയുണ്ട്. നിരന്തരം യാത്ര ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സാധിക്കുന്ന സമയദൈർഘ്യത്തിൻ്റെ പരിമിതിയുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാറില്ല. പക്ഷെ വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും ജാതകവുമായി ബന്ധപ്പെട്ട്, ദുഃഖവുമായിട്ട് ബന്ധപ്പെട്ട്, രോഗവുമായി ബന്ധപ്പെട്ട്, പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, കർമ്മബലവുമായി ബന്ധപ്പെട്ട്, പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട്, വീട്ടിനകത്ത് സ്വസ്ഥത ഇല്ല എന്നുള്ളത് പോലെയുള്ള കത്തുകൾ, ഇതെല്ലാം ചേർത്ത് എങ്ങനെയാ ഉത്തരം പറയുക? ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ചേർത്ത് അടുത്ത 2-3-4 ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വിവരിക്കണം എന്നൊരു തോന്നല്. അത്യന്താധുനിക ശാസ്ത്രപ്രകാരം ഞാൻ ഈ വലമ്പിരി ശംഖില് ഒരു ശാസ്ത്രജ്ഞൻ ശബ്ദതരംഗത്തെക്കുറിച്ച് വിവരിച്ച് ആ ശബ്ദതരംഗം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഐശ്വര്യവും അതുപോലെ സമ്പത്ത് വർധനയും ഊർജവും അങ്ങനെയുള്ള ശാസ്ത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ സൈക്യാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും നിരന്തരം പഠിച്ച് മറ്റ് സൈക്യാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും മറ്റ് ചിന്തകരും എതിർക്കാതെ, നിരാകരിക്കാതെ, നിഷേധിക്കാതെ, പുച്ഛിക്കാതെ അംഗീകരിച്ച പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ഭാരതത്തിലെ പൂർവിക ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ ആരോഗ്യ സർവകലാശാലകൾക്ക് തുല്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്ന ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രത്തിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധുനികമായ ശാസ്ത്രത്തിൻ്റെ വീക്ഷണവും ഭാരതീയമായ ശാസ്ത്രത്തിൻ്റെ പൈതൃകത്തിൻ്റെ വീക്ഷണവും ഒരുമിച്ച് ചേർത്ത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ആകുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ചിലർ അന്ധരായിട്ട് ജനിക്കുന്നത്, ചിലർ ബധിരരായിട്ട് ജനിക്കുന്നു, ചിലർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു, ചിലർ നല്ല സംഗീതജ്ഞരാവുന്നു, ചിലർക്ക് നല്ല ചിത്രരചനയ്ക്കുള്ള കഴിവുണ്ട്, ചിലർക്ക് എന്നും രോഗമാണ്, ചില വീട്ടിൽ അമ്മയും അച്ഛനും അസാധാരണമാം വിധത്തിൽ നന്മ ചെയ്യുന്നവരാണ്, എന്നിട്ടും
അവരുടെ വീട്ടിലെ നിത്യവും ദുഃഖങ്ങൾ ഒഴിയുന്നില്ല. അഞ്ചു കുട്ടികളുള്ളതിൽ ഒരു കുട്ടി ഏറ്റവും മോശമായ രീതിയിൽ ഓട്ടിസമോ മറ്റു രോഗങ്ങളോ ഒക്കെ വന്ന ആ വീട്ടിനകത്തുള്ള ശാന്തി എന്ന് പറയുന്നത് തന്നെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ഇതിനെല്ലാത്തിനും എന്താ മറുപടി പറയുക? അതുപോലെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും ചെറിയ ചെറിയ പ്രശ്നങ്ങളും വരുമ്പോൾ പോലും തളരുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരോട് ഈ ദുഃഖത്തെക്കുറിച്ച് ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ തന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇതെനിക്ക് അനുഭവിക്കാൻ ഉള്ളതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കണം എന്ന തലവിധിയെക്കുറിച്ച് നിങ്ങൾ അത് തലവിധിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഉപദേശം അറിയേണ്ട കാര്യമില്ലല്ലോ എന്നും പറയുന്നവർ അവർക്കെല്ലാവർക്കും കൂടി ചേർത്താം. കുറേ അടുത്ത കുറച്ച് ദിവസം ഇങ്ങനെയുള്ള കാര്യം, പുനർജന്മത്തെക്കുറിച്ച്, കർമ്മബലത്തെക്കുറിച്ച്, സഞ്ചിത കർമ്മബലത്തെക്കുറിച്ച്, ആർജിത കർമ്മബലത്തെക്കുറിച്ച്, പ്രാരബ്ധ കർമ്മബലത്തെക്കുറിച്ച് ഇതെല്ലാം പറയുമ്പോൾ ധാരാളം വ്യക്തികൾക്കത് എതിർപ്പുണ്ടാവും. അടുത്ത കാലത്ത് ആൾ ഇന്ത്യ റേഡിയോയിൽ ഫോണിംഗ് പ്രോഗ്രാമിൽ ഒരാൾ, ഒരു യുക്തിവാദി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാനാണ് സാധ്യത, ഭാഷാപ്രയോഗം നോക്കുമ്പോൾ അവസാനം നിരന്തരം പറയേണ്ടായി, സാറിനെ പോലെ വിദ്യാഭ്യാസമുള്ളവരാണ് ഈ നാടിന് ശാപം, ആ വിദ്യാഭ്യാസമുള്ളവർ പുനർജന്മത്തെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ ജോസഫ് ഇടമറകും അങ്ങനെയുള്ള യുക്തിവാദികളെല്ലാം ഈ പുനർജന്മമുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ 100,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും വെല്ലുവിളി ഏറ്റെടുത്തൂടെ എന്നെല്ലാം പറഞ്ഞ് ഇതിനെ നിരന്തരം പുച്ഛിക്കുന്ന കുറേ പേരുണ്ട്. ഈ പുനർജന്മം എന്ന് പറയുന്നത് ആത്മീയതയൊന്നുമില്ല, അതിനകത്തൊരു ആത്മീയതയുമില്ല. അങ്ങനെ പുച്ഛിക്കുകയും ലോകത്തിലെ ഞാൻ വിചാരിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ അംഗീകരിക്കുന്നതും മാത്രമേ ഈ ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ, ഉറക്ക പറയുന്നവനും ഒടുക്കം നിൽക്കുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ല, മറിച്ച് ധാരാളം വ്യക്തികൾക്കത് പ്രയോജനപ്പെടും. എന്താണ് സാധാരണ പറയാറുള്ള കാര്യ കാരണ സഹിതം വിവരിക്കുക, കാരണാഭാവേ കാര്യാഭാവ എന്ന് ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്. കാരണമില്ലെങ്കിൽ കാര്യമില്ല. ഏത് കാര്യത്തിൻ്റെ പുറകിലും ഒരു കാരണമുണ്ട്, ആ കാരണം ആരെങ്കിലും അംഗീകരിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ അത് ജസ്റ്റിഫൈ ചെയ്യണമെന്നോ അത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ ഒരു നിർബന്ധമില്ല. പക്ഷെ ഒരു കാരണമുണ്ട്. എന്താ കാരണമുണ്ടെന്ന് പറയാൻ കാരണം, നമ്മുടെ മുമ്പിൽ കാണുന്ന പലതിനും നമുക്ക് ഉത്തരമില്ല, ഒരു ശാസ്ത്രജ്ഞനും ഒന്നും പറയാൻ സാധിക്കില്ല. ചില കുട്ടികൾ വളരെ ചെറുപ്പം മുതൽക്ക് പാട്ടില്ല, സാധാരണ വൈഭവമുള്ളവരാ, എന്തുത്തരം പറയുക? ചില കുട്ടികൾ വളരെയധികം രോഗത്തിൻ്റെ പീഡയിൽ അനുഭവിക്കുന്നവരുണ്ട്, ഒത്തിരി പേരെ ഓട്ടിസം വന്ന് കണ്ടിട്ടുണ്ട്, ഒത്തിരി പേർക്ക് ശാരീരിക രോഗങ്ങളുണ്ട്, മാനസിക വൈകല്യങ്ങളുണ്ട്, ഒത്തിരി പേർക്ക് ഒരു സൗന്ദര്യമില്ല, ഒത്തിരി പേർക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഒത്തിരി പേർക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, വേറെ ധാരാളം പേർക്ക് ജീവിക്കാൻ പോലും കഴിവില്ല. ചിലർക്കൊരു പ്രത്യേക ജോലിയോടാണ് താല്പര്യം, ചിലർക്കൊരു പ്രത്യേക ഭക്ഷണ വിഭവത്തോടാണ് താല്പര്യം, ചിലർക്കൊരു പ്രത്യേക തരത്തിലുള്ള സംഗീതത്തോടാണ് താല്പര്യം. പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, ജനറലി ചിലർക്ക് പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റത്തോടാണ് താല്പര്യം, പ്രത്യേക തരത്തിലുള്ള കലകളോടാണ് താല്പര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം എങ്ങനെയാവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? എന്ത് കാരണമാണ് അപ്രകാരം ഒരു താല്പര്യം അല്ലെങ്കിൽ താല്പര്യക്കുറവ് ഉണ്ടാവാനോ ഇല്ലാതെയാവാനോ കാരണം എന്നുള്ളതിനെ കുറിച്ച് എന്ത് ജസ്റ്റിഫിക്കേഷനാ ഉള്ളത്? ഒന്നും പറയാൻ സാധിക്കില്ല. അതിനൊരു ഉത്തരമുള്ളത് അത് അയാളുടെ നേച്ചറാണെന്ന് പറഞ്ഞത്, അത് അയാളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു, അത് അയാളുടെ രീതിയാണെന്ന് പറയും. എന്താ ഈ അയാളുടെ നേച്ചർ അങ്ങനെ ആവാൻ കാരണം? അത് അയാളുടെ നേച്ചറാണെങ്കിൽ എന്താ ഈ നേച്ചർ? അയാൾക്ക് പായസം വളരെ ഇഷ്ടമാണ്, അത് അയാളുടെ നേച്ചറാണ്. അയാൾക്ക് പായസം ഇഷ്ടമാണ്, അയാളുടെ അനിയന് മധുരം തീരെ ഇഷ്ടമല്ല, അയാൾക്ക് സോൾട്ടിഷാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? രണ്ടു പേർക്കും ഒരേ അമ്മയും അച്ഛനും അല്ലേ ചോറ് വിളമ്പി കൊടുത്തത്? ഒരാൾക്ക് സ്വീറ്റ് വളരെ ഇഷ്ടമാണ്, മറ്റേ ആൾക്ക് സ്വീറ്റ് കണ്ണിൽ കണ്ടുകൂടാന്നുള്ള വരാൻ കാരണം എന്താ? ഒരാൾക്ക് പോപ്പ് മ്യൂസിക്കും മിമിക്സ് പരേഡും അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസും അങ്ങനെയുള്ളതാണ് ഇഷ്ടം,
മറ്റയാൾക്കതൊന്നുമല്ല, ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട നല്ല നല്ല തിരുവാതിരക്കളിയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഡാൻസുകളും ഭരതനാട്യവും ഒക്കെയാണ് ഇഷ്ടം. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? രണ്ടുപേരെയും വളർത്തിയത് ഒരേ അമ്മയും അച്ഛനും അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കണം, ഇങ്ങനെയുള്ളതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ വാസന എന്ന് പറയും. എന്താ ഈ വാസന? എന്താ ഈ വിധി? എന്താ ഈ ഡെസ്റ്റിനി? എന്താണ് കർമ്മബലം? എന്താണ് സ്വർഗം? എന്താണ് നരകം? എന്താണ് പാപം? എന്താണ് പുണ്യം? എന്താണ് പൂർവജന്മ സുകൃതം? എന്താണ് പൂർവജന്മ ദുഷ്കൃതം? എന്താണ് സഞ്ചിത കർമ്മബലം, ആർജിത കർമ്മബലം, അല്ലെങ്കിൽ കർമ്മബലം അനുഭവിക്കണം, കർമ്മബലം അനുഭവിച്ചേ തീരൂ എന്ന് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് അടുത്ത കുറേ ദിവസങ്ങൾ പറയുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ചുവട്ടിൽ എഴുതുകയോ ചെയ്താൽ ആ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ചുവട്ടിലുള്ളതിൽ അതിൻ്റെ കൂടി ആൻസർ പറയാം. ഈ വിവരണങ്ങളൊന്നും തന്നെ കാര്യം കാരണം വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതാണെന്ന് ധരിക്കരുത്. മറിച്ച് കുറേ പേർക്കെങ്കിലും അവരുടെ ജീവിതത്തിലെ ടെൻഷനും വേദനയും കുറയ്ക്കാൻ ഉപകരിക്കുമെങ്കിൽ ഇൻഡിവിഡ്വലി ഫോൺ വിളിക്കുന്നവരോടോ യൂട്യൂബിൻ്റെ ചുവട്ടിൽ എഴുതുന്നവരോടോ SMS അയക്കുന്നവരോടോ ഇമെയിൽ അയക്കുന്നവരോടോ നേരിട്ട് സംവദിക്കാനും വെല്ലുവിളിക്കാനും അറിയിക്കാനും അതിനുള്ള സമയവും ഇല്ല, അതിനുള്ള ഊർജ്ജവും ഇല്ല, അതിനുള്ള താല്പര്യവും ഇല്ല. ഉള്ള സമയം കൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടാൻ പാകത്തിന് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ചുവട്ടിൽ തന്നെ എഴുതുകയാണെങ്കിൽ അതിന് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം, അറിയാത്തതാണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ ഒരു പരിപാടി, അതായത് 15-20 മിനിറ്റ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അംഗീകരിച്ചിരിക്കേണ്ട എന്ന് ഞാൻ പറയണില്ല, അംഗീകരിക്കണ്ടെങ്കിൽ അംഗീകരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യത്തെക്കുറിച്ചുള്ള പഠനാത്മകമായ ക്ലാസ് പ്രഗത്ഭരായ സൈക്യാട്രിസ്റ്റുമാരും സൈക്കോളജിസ്റ്റുമാരും എഴുതിയതിൽ നിന്ന് ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പൂർവിക ഋഷിവര്യന്മാരുടെ കോൺട്രിബ്യൂഷനെയും സ്പർശിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ടാവും. അത് ആവശ്യമുള്ളവർക്ക് കേൾക്കാൻ ഉദകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.